பிரணயம், காதல், இஷ்க், லவ். எல்லா ഭാഷയിലും പ്രണയത്തിന് എന്തോ വല്ലാത്തൊരു അഴകാണ് അല്ലേ? ഈ പ്രണയദിനത്തിൽ പ്രണയം ഉള്ളിൽ സൂക്ഷിക്കുന്ന എല്ലാവർക്കും റേഡിയോ ആഞ്ചലോസിൻ്റെ വാലന്റൈൻസ് ഡേ ആശംസകൾ. ഒരിക്കൽ ഒരു നാട്ടിലെ രണ്ട് പേർ ജീവിച്ചിരുന്നു. അവരുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു. ഉള്ളിൽ നിറയെ പ്രണയവുമായി അവർ കാത്തിരുന്നു എന്നാണ് ഞങ്ങളുടെ ആ വിവാഹം. ഞങ്ങൾ ഒന്നായി ചേരുന്ന ആ ദിവസം എന്നാണെന്ന് ഓർത്തോർത്ത് ഹൃദയത്തിലേറെ ആഗ്രഹത്തോടെ രണ്ട് പേർ, അതിലൊന്ന് ജോസഫ്, മറ്റൊന്ന് മേരി. അങ്ങനെ ഇരിക്കെ ഒരു സംഭവം ഉണ്ടാവുക. ദൈവം തൻ്റെ പുത്രന് ജന്മം നൽകാനായി അവളെ, മേരിയെ തിരഞ്ഞെടുക്കുക. ഇതറിഞ്ഞ മേരി ഒരുപാട് സങ്കടത്തിലായി. എന്ത് ചെയ്യണം? ഞാനിതുവരെയും ഒരു പുരുഷന്റെ സാന്നിധ്യം മറന്നിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ? ജോസഫിനും ഏറെ ആശങ്കകളുണ്ടായി. അവനും പറഞ്ഞു, ഇല്ല, എനിക്കിത് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? അവളെ ഞാനിതുവരെ അറിഞ്ഞിട്ടില്ല. രണ്ടുപേരുടെയും പ്രണയം നഷ്ടപ്പെടാൻ ഏറെ സാധ്യതയുണ്ട്. അപ്പോ ദൈവം പറഞ്ഞു, എൻ്റെ പുത്രനെയാണ് അവൾ ഉത്തരത്തിൽ വഹിക്കുന്നത്, അതുകൊണ്ട് നീ തെല്ലും ഭയപ്പെടേണ്ട, അവൾ നിഷ്കളങ്കയാണ്, നിർമ്മലയാണ്. നീ അവളെ ഭാര്യയായി സ്വീകരിക്കുക. ഒരുപക്ഷേ ജോസഫ് അവളെ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ ആ നാട്ടിലെ മോശപ്പെട്ട സ്ത്രീകളുടെ സ്ഥാനത്തായിരുന്നേനെ മേരിയുടെ സ്ഥാനം. ഇപ്പൊ ഈ കഥ ഇവിടെ പറയാനിടയ കാരണം, ഇന്ന് പ്രണയം പലപ്പോഴും സ്വാർത്ഥത നിറഞ്ഞതാണ് അല്ലേ? നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ചുറ്റിലുള്ള പലരിലും എന്താ പറയുക, ഈ പെട്ടെന്ന് തുടങ്ങി പെട്ടെന്ന് അവസാനിക്കുന്ന ഒന്നായി തീരുന്നു പ്രണയം. പണ്ട് ഈ ടെക്നോളജിയുടെ ഒരു അതിപ്രസരമില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ തനിക്കിഷ്ടമുള്ളവനെ കാണാനോ അവനോടൊന്ന് സംസാരിക്കാനോ പോലും പറ്റാതെ ഉള്ളിൽ കാത്തു സൂക്ഷിച്ച് 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 ഒരു നിധി പോലെ കൊണ്ടു നടന്ന ഒന്നായിരുന്നു പ്രണയം. ഇന്ന് അങ്ങനെയാണോ? പലപ്പോഴും പ്രണയിക്കുന്നവർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്, നീ ആരെയും നോക്കരുത്, നീ ആരെയും കാണരുത്, നീ ഞാൻ പറയുന്നത് മാത്രം കേൾക്കണം, നീ എൻ്റെ കൂടെ ഉണ്ടാവണം, എപ്പോഴും ഒരുമിച്ചായിരിക്കണം, അല്ലെങ്കിൽ എന്നോട് മാത്രം മിണ്ടണം എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രണയിക്കുന്നവരെ ഈ സമയങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അത് പ്രണയാണോ? എന്ത് സ്വാർത്ഥതയാലേ, സ്വാർത്ഥതയാണത്. ബൈബിളിൽ പറയുന്നത് കേട്ടിട്ടുണ്ടോ, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല എന്ന്? അത് വെറുതെ പറഞ്ഞിരിക്കുന്നതല്ല. സ്നേഹം ഒരിക്കലും സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല.
അതിനുള്ളൊരു തെളിവുണ്ട്. വാലന്റൈൻസ് ഡേക്ക് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവർക്കും മുൻപിലേക്കും ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം. യേശു ക്രിസ്തു. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തൊരു കഥ. ഞാനൊന്ന് ആലോചിച്ച് നോക്കിയേ, രക്ഷപ്പെടാൻ ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നിട്ടും എന്നോടും നിന്നോടൊക്കെയുള്ളൊരു ഒരു എന്താ പറയുക, അളവില്ലാത്തൊരു സ്നേഹം കൊണ്ടല്ലേ ആ കുരിശിൻ്റെ മേലെ പാവം അവന് രക്ഷപ്പെടാമായിരുന്നില്ലേ. ഇത്രയ്ക്കൊക്കെ അടികൊള്ളേണ്ട കാര്യമുണ്ടോ? രക്ഷപ്പെടാമായിരുന്നു, ഒരുപാട് ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷേ അത് ചെയ്തില്ല. അതല്ലേ സ്നേഹത്തിൻ്റെ ഒരു പൂർണ്ണത. ഈ പ്രണയദിനത്തിൽ നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം മാത്രമേ എനിക്കുള്ളൂ, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. നിങ്ങളുടെ പ്രണയത്തിൽ, അത് വിവാഹത്തിന് മുൻപുള്ള കാമുകിയോടായാലും കാമുകനോടായാലും അല്ലെങ്കിൽ ഭാര്യയോടായാലും ഭർത്താവിനോടായാലും, നിങ്ങളുടെ സ്നേഹത്തിൽ നിങ്ങളുടെ പ്രണയത്തിൽ സ്വാർത്ഥതയുണ്ടെങ്കിൽ അതിനൊരിക്കലും പ്രണയമെന്ന് വിളിക്കരുത്. കാരണം പ്രണയം അത് നിർമ്മലമായ നിഷ്കളങ്കമായ ദൈവികമായ ഒരനുഭൂതിയാണ്. ദൈവം ഇണയെ തന്നപ്പോൾ അവർക്കുള്ളിൽ നിക്ഷേപിച്ച മഹനീയമായ ഒരു നിധി. ഹാപ്പി വാലന്റൈൻസ് ഡേ. റെഡി വാഞ്ചലോസ്, വോയിസ് ഫ്രം ഹെവൻ.